ആനക്കൊമ്പുമായി മൂന്ന് കർണാടക സ്വദേശികൾ ഉൾപ്പെടെ ആറുപേരെ വനം വകുപ്പ് പിടികൂടി. വിൽപ്പനയ്ക്കായി എത്തിച്ച ആനക്കൊമ്പുമായി പ്രതികളെ പിടികൂടിയത് വയനാട് മാനന്തവാടിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന്. ആനക്കൊമ്പ് കച്ചവടം നടക്കുന്നതായി തിരുവനന്തപുരം വനം വകുപ്പ് ഇന്റലിജൻസ് സെല്ലിന് രഹസ്യ വിവരം ലഭിച്ചു. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയും കൽപ്പറ്റ ഫ്ലൈയിംഗ് സ്ക്വാഡും ബേഗൂർ റേഞ്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന തുടങ്ങി. 5.5 kilo തൂക്കം വരുന്ന 10 വർഷം പഴക്കമുള്ള ആനക്കൊമ്പ് പിടിച്ചെടുത്തു. മാനന്തവാടിയിലെ ഒരു സർവീസ് സ്റ്റേഷൻ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന KL54G38 78 നമ്പർ സ്വിഫ്റ്റ് കാറിൽ നിന്നുമാണ് ആനക്കൊമ്പ് പിടികൂടിയത്. ഫോറസ്റ്റ് ഇന്റലിജൻസ് തിരുവനന്തപുരവും പിന്നെ വൈൽഡ് ലൈഫ് കൺട്രോൾ ബ്യൂറോക്കും കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ കൽപ്പറ്റ ഫ്ലൈയിംഗ് സ്ക്വാഡ് പിന്നെ നമ്മുടെ ബേഗൂർ റേഞ്ച് സ്റ്റാഫും കൂടി നടത്തിയ ഇതിലാണ് ഈ പ്രോഗ്രാമിലാണ് ഇങ്ങനെ കിട്ടിയത്. ഒരു ആനക്കൊമ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം ഇപ്പോൾ 6 പ്രതികളാണുള്ളത്. ഏകദേശം 5.5 kilo തൂക്കമുള്ള ഒരു ആനക്കൊമ്പാണ് അവരെ പിടിച്ചെടുത്തത്. പരിസരത്തെ ലോഡ്ജിൽ നിന്നും 6 പേരെ അറസ്റ്റ് ചെയ്തു. കർണാടക പൊന്നപേട്ട സ്വദേശികളായ ഫിലിപ്പോസ് മാത്യു, BV രാജ, പോളിപെട്ട ഷെട്ടിഗിരി ഗപ്പ, വയനാട് സ്വദേശികളായ എൽദോ, സുബീഷ്, ജസ്റ്റിൻ ജോസ് എന്നിവരാണ് പിടിയിലായത്. കർണാടകയിലെ ഗോണിഗുപ്പയിൽ നിന്നാണ് ഇവർ ആനക്കൊമ്പ് എത്തിച്ചത്. നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. മാതൃഭൂമി ന്യൂസ്, വയനാട്.